ഈ കോവിഡ് 19 കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ അണുമുക്തമാക്കണം, തീണ്ടടിക്കണം, അതിനുള്ള സംവിധാനം എല്ലാവരും ആലോചിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ കാരണം അണുമുക്തമാക്കിയെങ്കിൽ ഇനി ഇവിടെ രോഗികൾക്ക് വരാൻ പറ്റും. ചികിത്സ ഈ കോവിഡ് 19 വിട്ടു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത രോഗികളെ ചികിത്സിക്കാൻ പറ്റും. അതുകൊണ്ട് സൂപ്രണ്ട് ആ വിവരം പറഞ്ഞു, അത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഈ ആശുപത്രി പെയിൻ്റടിച്ച് മനോഹരമാക്കി. പിന്നെ ഇനി ഒരു കാര്യം പറയാം, ഇത് ഈ കോവിഡ് 19 നമുക്ക് ജീവിതത്തിലൊരു അനുഭവമാണ്. ഇനി ഒരു ആള് മംഗലാപുരത്ത് പോയിട്ട് ചികിത്സ കിട്ടാത്തതിന് തിരിച്ചു വന്ന് മരിക്കേണ്ടി വരും. കോവിഡ് 19 ഒന്നും ഒരാൾ മരിച്ചില്ല, മരിച്ച 15 പേരും മംഗലാപുരത്തെ അതിർത്തി വിട്ടു പോകാൻ പറ്റാത്തതുകൊണ്ടും കർണാടകത്തിലെ ഗവൺമെൻറ് നിലപാട് കൊണ്ടാണ് മരിച്ചത്. ഇവിടെ ഒരാൾ പോലും മരിച്ചില്ല. 89 പേര് ഇവിടെ വന്നു, ഇന്ന് 14 പേര് പോന്നു, 15 പേര് പോന്നു. പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര പേരാ? 7 പേരേ ഉള്ളൂ. ഇപ്പം കോവിഡ് ഞാൻ അവിടെ പോയിട്ട് വരിക ഉക്കിനടുക്കയിൽ, ഉക്കിനടുക്കയിൽ 15 പേഷ്യൻ്റില് ഇനി 9 പേരേ ഉള്ളൂ, ബാക്കി പോയി. അപ്പം ഞാൻ പറഞ്ഞത് കാസർഗോഡ് എന്തോ ഒരു അപവാദം കേട്ടു. ഇന്ന് ഞാൻ RCC വിളിച്ച ഒരു പേഷ്യൻറ്റിനെ അയച്ചു. കാസർഗോഡ് എന്ന് പറഞ്ഞപ്പോൾ അവർ ട്രീറ്റ് ചെയ്യാൻ തയ്യാറില്ല, ആംബുലൻസ് അവിടെ കിടക്കുക അവർ. അപ്പോൾ ബന്ധപ്പെട്ടവർ എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ അവർക്ക് കീമോ നടത്തിയിട്ടേ ആംബുലൻസ് കൊണ്ടുവരാൻ പറ്റുമോ? അത് അവരെ കിട്ടണ്ടേ? ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത് നമുക്കൊരു പാഠമാണ് നൽകുന്നത്. ഇവിടെ ഒരു സ്വകാര്യ ആശുപത്രി അല്ല വേണ്ടത്, നമുക്ക് സർക്കാർ ആശുപത്രി അല്ല. കാര്യം എൻഡോ സൾഫാൻ്റെ ഈ ദുരിതം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ഒരു ഗവേഷണം റിസർച്ച് നടക്കണം, അതിന് പരിഹാരം ഉണ്ടാവണം. അത് പരിഹാരം ഉണ്ടായേ പറ്റൂ. അപ്പം റിസർച്ച് നടത്തുന്ന ഒരു സ്ഥാപനം വരണമെങ്കിൽ അത് മെഡിക്കൽ കോളേജായ പോരാ, ഒരു എയിംസ് തന്നെ വരണം. അതിന് ഇപ്പോൾ എയിംസിന് വേണ്ടി 135 ഏക്കർ കേന്ദ്ര സർവകലാശാല ഇട്ടിട്ടുണ്ട്. 13,000 ഹെക്ടർ സർക്കാരിൻ്റെ കയ്യിൽ ഭൂമി ഇരിക്കുക. റവന്യൂ മന്ത്രി ജില്ലക്കാരനാണ്, ടാറ്റയല്ല കൊണ്ടുവരേണ്ടത്, കൊണ്ടുവരേണ്ട എയിംസ് ആണ്. അതിന് MLA മാരും MPയും മന്ത്രിയും എല്ലാവരും കൂട്ടായിട്ട് ശ്രമിച്ചിട്ട് ഒരു എയിംസിന് വേണ്ടി, അതായിരിക്കണം നമ്മുടെ സ്വപ്നം. ഈ കാസർഗോഡിൻ്റെ ഈ അവസ്ഥ കേന്ദ്രത്തിൽ ബോധ്യപ്പെടുത്തിയ ഒരു എയിംസ് വരും. അല്ലാതെ ടാറ്റയും ബിർളയും ബോയിങ്ങും ഒന്നും ആശുപത്രി കിട്ടിയ അവർ ബ്ലേഡ് കമ്പനികളാണ്, മനസ്സിലായോ? അല്ല, അതിനൊരു താൽക്കാലിക സംവിധാനമാണ്. അതെ, അതൊരു മുട്ടുശാന്തി, അതൊരു ദീർഘമായ സംവിധാനമല്ല. അവരിത്രയും കോടി ചെലവാക്കി ഇവിടെ വരുമ്പോൾ അവർ കിട്ടുന്നവരെ കഴുത്തിറക്കാൻ നിൽക്കും. നമുക്കതല്ല, നമുക്ക് ഇവിടുത്തെ സ്ഥായിയായി. ഇനി ഒരിക്കലും ഒരാൾ മംഗലാപുരത്തിൻ്റെ അതിർത്തിയിൽ പോയി തിരിച്ചു വരേണ്ട ഗതികളുണ്ടാവരുത്. നമ്മളാണ് ഈ മംഗലാപുരത്തെ ഇത്രയും വളർത്തിയത്. ഈ കാസർഗോഡുകാർ, അവരുടെ ആശുപത്രി അവിടെ, അവരുടെ മെഡിക്കൽ കോളേജ്, അവരുടെ എഞ്ചിനീയറിംഗ് കോളേജ്. അവസാനം നമുക്കൊരാപത്ത് വന്നൊരു സന്നിഗ്ധ ഘട്ടത്തിലെത്തിയപ്പോൾ അവർ നമ്മളെ കൈവിട്ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുപ്രീം കോടതിയിൽ കേസിന് പോയ രണ്ട് കൂട്ടരെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ബാർ അസോസിയേഷൻ മംഗലാപുരം. നമ്പർ 2, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. രണ്ടാമത് പോയത് ആരാന്നറിയോ? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മെഡിക്കൽ എത്തിക്സിനെതിരാണ്. ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഡോക്ടർമാർ അവരുടെ സംഘടനയെ സുപ്രീം കോടതിയെ കക്ഷി ചേർത്തു. ഞങ്ങൾക്ക് കേരളത്തിലെ രോഗികളെ ചികിത്സിക്കാൻ പറ്റില്ല. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അത്ര ധാർഷ്ട്യം കാണിച്ചിരിക്കുകയാണ്, ധിക്കാരം കാണിച്ചിരിക്കുകയാണ്. അവർ മെഡിക്കൽ എത്തിക്സിനെതിരായി പ്രവർത്തിച്ചിരിക്കും. അതുകൊണ്ട് കാസർഗോട്ടുകാർക്ക് ഈ രോഗം വന്നത് ഒരു അനുഗ്രഹമാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് പലതും പഠിക്കാൻ കഴിയും. ഇനി മംഗലാപുരത്ത് ഒരാൾ പോകാൻ ഇടവരരുത്. അതുകൊണ്ട് ഈ ജനറൽ ആശുപത്രിക്ക് പരമാവധി ഞാൻ എൻ്റെ MP ഫണ്ടിൽ നിന്ന് 1,05,00,000 രൂപ ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു MLA മാരുടെ ഫണ്ടിൽ നിന്ന് ഈ ഇതിന് പണം ചെലവാക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളെ സ്പീക്കർ വിളിച്ചു പറഞ്ഞു, അപ്പോഴത്തേക്ക് ഞങ്ങളുടെ പണം മൊത്തം ഞങ്ങൾ ചെലവഴിച്ച് കഴിഞ്ഞു. കാരണം ഒരു വർഷത്തെ ഫണ്ടാണ്. ഈ May 23 ഞാൻ ഒരു വർഷമാക്കി, MP ആയിട്ട് ഒരു വർഷമായി. അപ്പം ഞങ്ങളുടെ ഫണ്ടിൻ്റെ തീർന്നു പോയി. ഏസ് കൊടുക്കാത്ത ബാക്കി ഫണ്ട് ഞങ്ങൾ കട്ട്ഷോട്ട് ചെയ്യും. ഞാനിവിടെ കാസർഗോട്ട് പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് വേണ്ടി ഒരു 50 അക്കാഡമിക്ക് 1 crore ആദ്യം കൊടുത്തു, അതിന് ഏസ് കൊടുത്തു. കൊടുത്തില്ലെങ്കിൽ അത് പിൻവലിച്ചേനെ, ഞാൻ പിൻവലിച്ചപ്പോൾ 1,05,00,000 കൊടുത്തു. മനസ്സിലായി? ഇനി ഞങ്ങളുടെ 2021-22 2021-22 ഫണ്ട് കട്ട് ചെയ്തു പ്രധാനമന്ത്രിയുടെ ഫണ്ടിലേക്ക്. ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ ആദ്യം വേണ്ടുന്ന സൗകര്യം എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് വരണം. ഇവിടെ നിരന്തരമായി ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സ്റ്റാഫുകൾ വരണം. പിന്നെ വെന്റിലേറ്റർ വേണം. കോവിഡ് 19 മറ്റ് വൈറസിനെ പോലെ അപകടകാരി ആയിരുന്നില്ല, പക്ഷേ ശ്വാസം മുട്ടലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വെന്റിലേറ്ററിന് സഹായം ഇല്ലേ മരിക്കും. അതാണ് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി, അദ്ദേഹം കൊട്ടാരത്തിലാണ്, കൊട്ടാരത്തിൽ ചെന്ന് കോവിഡ് അദ്ദേഹത്തെ ICU പ്രവേശിച്ചു. അവിടുന്ന് വെന്റിലേറ്റർ പോയി. ലോകം മൊത്തം കരുതിയില്ലേ ബ്രിട്ടൻ പ്രധാനമന്ത്രി മരിക്കുമെന്ന്? മരിച്ചോ?
തിരിച്ചു വന്നു. എന്താ കാര്യം? വെന്റിലേറ്ററിന്റെ സഹായം കിട്ടി. ഇവിടെ ആ വെന്റിലേറ്ററിന്റെ സഹായം ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും പേടിക്കണ്ട. അപ്പോ ഇവിടെ നമുക്ക് ഇപ്പൊ പറഞ്ഞത് വെന്റിലേറ്റർ, ഒരു വെന്റിലേറ്ററിന് 10 ലക്ഷമാണ്. ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിന് 5 വെന്റിലേറ്റർ 50 ലക്ഷത്തിന് വാങ്ങിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു മനസ്സിലായി. അതുപോലെ എം എൽ എയുടെയും എം പിയുടെയും ഫണ്ടിൽ നിന്ന് ആവശ്യത്തിന് വെന്റിലേറ്റർ, ആവശ്യത്തിന് ഇത്. പിന്നെ പിന്നെ ഒരു കാര്യം പറയണം, ഇവിടെ ഒരു ഡോക്ടറെ സ്ഥലം മാറ്റി ഇവിടെ വന്ന് ആ ഡോക്ടർ ഇവിടെ വന്ന് ജോയിൻ ചെയ്തില്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യണം സർവീസിൽ നിന്ന്. അടുത്ത ആളിന് അപ്പോയിൻമെൻറ്റ് കൊടുക്കണം. പബ്ലിക് സർവീസ് കമ്മീഷനിൽ എഴുത്തു പരീക്ഷ എഴുതി ഏതാണ്ട് 480 ഡോക്ടർമാർ ക്യൂവിൽ നിൽക്കുകയാണ്. ഇവർ കാസർഗോട്ട് വരില്ല, ജോയിൻ ചെയ്യില്ല. ഇവർ ഡെപ്യൂട്ടേഷൻ വാങ്ങിച്ച് പോവുകയാണ്, ഇവിടെ വേക്കൻസി കിടക്കുകയാണ്. ഇപ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് വളരെ വലിയ പാഠങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി കാസർഗോഡുകാർ ഒരിക്കലും ഈ മംഗലാപുരത്തേരെ ആശ്രയിക്കാൻ പോകരുത്. എല്ലാവരും കൂടെ ചേർന്ന് ഒരു എയിംസ് ഇവിടെ കൊണ്ടുവരണം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനെൻ്റെ ജീവൻ കളയേണ്ടി വന്നാൽ ഞാൻ കളയും. Thank you.